your brand globally. Make your venture a success. Unique Times. Premium Business Lifestyle Magazine. എന്താ ചേട്ടാ? ഏ സിനിമ നല്ല അഭിപ്രായം അത്രേ ഉള്ളൂ, വേറെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറയാം. നിങ്ങളാണ് പറയേണ്ടത്, ഞാൻ ഇതിന്റെ ഭാഗമായിട്ടുള്ള ഒരാളല്ലേ. നീ തന്നെ പറയാൻ പാടില്ല, നല്ല അതുകൊണ്ടാണ് നിങ്ങൾ വേണം പറയാൻ. ഓക്കെ, താങ്ക് യു ചേട്ടാ, സന്തോഷം. എന്തോ തിയേറ്ററിൽ കണ്ട്? ആ, നമ്മളെല്ലാ സിനിമയും തിയേറ്ററിൽ വന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്, ഒത്തിരി സന്തോഷം. ഇത് ഞാൻ കൊണ്ടോട്ടെ. ഐ ലൈക്ക് ദ മൂവി. ദ ഫസ്റ്റ് ഹാഫ് ഐ ഫീൽ കുറേ ഇമോഷണൽ റെലവൻസ് ഉള്ള സീൻ ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് ഐ തിങ്ക് ഇറ്റ് വാസ് മോർ ഓഫ് സോഷ്യൽ റെലവൻസ് ഉള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോയി. ഐ തിങ്ക് ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് മൂവി. ഇതിൻ്റെ ഞാൻ ലിറിസിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഫസ്റ്റ് മൂവിയാണ്. അപ്പോൾ ഇതിൽ മൂന്ന് പാട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഇതും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് ഇങ്ങനെ ആരും സംസാരിക്കുന്നത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് എന്ന് പറയണമെന്നറിയില്ല, ഒന്നായിട്ട് വന്നു എന്നാണ് വിശ്വസിക്കുന്നത്. ഒത്തിരി സന്തോഷം. സൂരജ് അവിടെ മ്യൂസിക് ഡയറക്ടർ ചെയ്ത അദ്ദേഹമാണ്. സോ സൂരജ് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെയും ഫസ്റ്റ് മൂവിയാണ്, അതാണ് പാട്ട് ചെയ്തത്. പറഞ്ഞോളൂ. അതിൽ ആറ് പാട്ടാണ് ഉള്ളത്, അത് ആറ് ജോണലുള്ളൊരു സോങ്സ് ആയിരുന്നു. അതിൽ വിജയ് യേശുദാസ്, വിജയ് ചേട്ടൻ, ശ്രേയ, അങ്ങനെ ശ്വേതാ മോഹൻ, അജിത് ജി കൃഷ്ണൻ, ആവണി പി ഹരീഷ് എന്നിവരാണ് പാടിയിട്ടുള്ളത്. ഇതിലെ ഏറ്റവും പ്രധാനമായ പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് വേണ്ടി ഒരു നാഷണൽ പാട്രിയോട്ടിക് സോങ്സ് ഇതിനകത്തുണ്ട്. അത് മേജർ രവി സാർ വരെ നല്ല അഭിപ്രായം പറഞ്ഞൊരു സോങ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ വരുന്ന ഒരു ലവ് സോങ് ആണ്. ലവ് സോങ് ഇപ്പോഴാണ് റിലീസായത്.